ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ചുള്ള ആടുജീവിതത്തിന് എന്നൊരു വാർത്ത വന്നാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വരികയാണെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വാർത്ത വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം 2022 സെൻസർ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമ സംസ്ഥാന അവാർഡിനും ദേശീയ അവാർഡിനൊക്കെ അയച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവസാന റൗണ്ടിൽ വരെ ആടുജീവിതം എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാർത്ത വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ കഴിഞ്ഞ വർഷം തിയേറ്റർ വഴിയും ഒ ടി ടി വഴിയൊക്കെ റിലീസായുള്ള സിനിമകളിൽ 154 സിനിമകളാണ് കേരള സംസ്ഥാന അവാർഡിനായിട്ട് ജൂറിക്ക് മുമ്പായി സമർപ്പിച്ചിട്ടുള്ളത്. ഈ ജൂറി രണ്ടായി പിരിഞ്ഞ് ഇതിൽ 77 സിനിമകൾ വീതം രണ്ട് ജൂറി ടീമുകൾ വെവ്വേറെ ആയിട്ട് കാണുകയും അവയിൽ നിന്നും ഏറ്റവും മികച്ച 30 സിനിമകൾ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതിൽ നിന്നാണ് ഏറ്റവും മികച്ച സിനിമകളും മറ്റ് അവാർഡുകളും എല്ലാം നിർണ്ണയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു ഫൈനൽ റൗണ്ടിലുള്ള സിനിമകൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ ഏത് സിനിമയായിരിക്കും ഏറ്റവും മികച്ച സിനിമയാണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമുക്ക് ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ എന്ത് തന്നെയാലും സംസ്ഥാന ജൂറിയുടെ അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള ഏതാനും സിനിമകളുണ്ട്. ആ സിനിമകളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും മികച്ച സിനിമക്കുള്ള അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ട് കണക്കാക്കുന്നത് മമ്മൂട്ടി നായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഈ സിനിമ കേരള ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള രജത ചകോരം നേടിയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് നല്ലൊരു പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സിനിമയാണ് സൗദി വിളക്ക എന്ന സിനിമ. തരുൺമൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ 3 അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ആദ്യ പ്രദർശനം നടത്തിയുള്ള ഈ സിനിമക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. നല്ല നിരൂപക പ്രശംസയാണ് സിനിമക്ക് തിയേറ്ററിൽ റിലീസായപ്പോഴും ഒ ടി ടി വഴി റിലീസായപ്പോഴൊക്കെ ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച സിനിമക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് സൗദി വിളക്ക് കാണാം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നത് രാജീവ്നാഥ് സംവിധാനം ചെയ്തുള്ള ഹെഡ്മാസ്റ്റർ എന്ന സിനിമയാണ്. ഈ സിനിമക്കായിരുന്നു ഈയിടെ പ്രഖ്യാപിച്ച ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ ഏറ്റവും മികച്ച സിനിമക്കുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ ചിത്രങ്ങൾക്ക് ഓൾറെഡി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രഥമ പരിഗണനയുണ്ട്. എന്നാൽ മറ്റ് ചില സിനിമകളും ഏറ്റവും മികച്ച സിനിമക്കുള്ള അന്തിമഘട്ടത്തിലെത്താൻ സാധ്യതയുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മമ്മൂക്ക നായകനായിട്ടുള്ള പുഴു എന്ന സിനിമ. നവാഗത സംവിധായകയായിട്ടുള്ള റെജീന സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവാർഡ് ജൂറി ഇത് ഏറ്റവും അന്തിമഘട്ടത്തിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും മികച്ച സിനിമകൾ അവാർഡ് ലഭിച്ചാൽ അത് അതിശയോക്തിയൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഏറ്റവും മികച്ച സിനിമക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചിത്രം കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ള എന്നാ താൻ കേസ് കൊടു എന്ന സിനിമ. ഈ സിനിമ റിലീസായപ്പോൾ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ സിനിമ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫൈനൽ റൗണ്ട് വരെ എത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചിത്രമായി ഞാൻ കണക്കാക്കുന്ന ഒരു കുടുംബ ചിത്രത്തെയാണ്. ജയ ജയ ഹേ എന്ന ഈ ഒരു ചിത്രം ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഒരു സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫും ദർശന രാജേന്ദ്രനും നായകനായിട്ടുള്ള ഈ ഒരു സിനിമ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയും അന്തിമഘട്ടത്തിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ജനപ്രിയ സിനിമയായി പരിഗണിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില സിനിമകൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂക്ക നായകനായിട്ട് വൻ സാമ്പത്തിക വിജയം നേടിയിട്ടുള്ള ഭീഷ്മപുറം എന്ന ചിത്രമാണ്. ഈ സിനിമ വൻ തരംഗമാണ് തിയേറ്ററുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലെ ഗാനങ്ങളും അതുപോലെ തന്നെ അതിലെ ഡാൻസ് ഐറ്റംസ് എല്ലാം വൈറലായിട്ടുള്ള ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ പ്രകടനം ഗംഭീരമായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഭീഷ്മപുറം. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ളത് അമൽനീർ സംവിധാനം ചെയ്ത ഈ മമ്മൂട്ടി ചിത്രത്തിന് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സിനിമയാണ് ടൊവിനോ തോമസ് നായകനായിട്ടുള്ള തല്ലുമാല എന്ന സിനിമ. അതിലെ ഗാനങ്ങളും അതിലെ ആക്ഷൻ രംഗങ്ങളും അതിൻ്റെ നരേറ്റീവ് സ്റ്റൈലും എഡിറ്റിംഗും എല്ലാം ഏറെ ചർച്ചയായിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ തല്ലുമാലയും ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ 2022 ആദ്യം തന്നെ റിലീസായിട്ടുള്ള ഹൃദയം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമ ജനങ്ങളെ തിയേറ്ററുകളിൽ എത്തിച്ച ഈ സിനിമ വളരെ ഹൃദ്യമായിട്ടുള്ള സംഗീതം കൊണ്ടും അതിൻ്റെ നരേറ്റീവ് സ്റ്റൈൽ കൊണ്ടും പശ്ചാത്തല സംഗീതം കൊണ്ടൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. യുവ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ച ഒരു സിനിമ കൂടിയാണ് ഹൃദയം എന്ന ഈ സിനിമ. തീർച്ചയായിട്ടും ആ സിനിമ
മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ വിലയിരുത്തിയിട്ടുള്ള എൻ്റെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സിനിമകളുടെ പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ അഭിപ്രായത്തിൽ മികച്ചതെന്ന് തോന്നുന്ന സിനിമകളുണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ മികച്ച സിനിമകളായിരിക്കണമെന്നില്ല ജൂറിയുടെ ഏറ്റവും മികച്ച സിനിമകൾ. അപ്പം ജൂറിയുടെ തീരുമാനമായിരിക്കും അന്തിമം. അതിനനുസരിച്ച് സംസ്കാര ബന്ധി പ്രഖ്യാപിക്കുന്നതുവരെ നമുക്ക് ഇങ്ങനെ നിഗമനങ്ങൾ നടത്താനേ പറ്റുകയുള്ളൂ. അപ്പം എന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച സിനിമയും ഏറ്റവും മികച്ച ജനപ്രിയ സിനിമയും ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈ സൈനിങ് ഓഫ്. ബൈ.